വെൽക്കം ടു മോംസ് ട്രെൻഡി ട്രീറ്റ്സ്. കുഞ്ഞുങ്ങൾക്ക് 6 മാസം പ്രായമാകുന്നത് വരെ കൊടുക്കാവുന്ന ഏറ്റവും നല്ല ബാലൻസ്ഡ് ഫുഡ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഭൂരിഭാഗം അമ്മമാരും ജോലിക്ക് പോകുന്നവരാണ്. അതുപോലെ കുഞ്ഞുമായി പുറത്തു പോകേണ്ടി വരുന്ന അവസരങ്ങളിലും മുലയൂട്ടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ബ്രസ്റ്റ് മിൽക്കിന് പകരമായ ഫോർമുല മിൽക്കിന് പ്രചാരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പല ബ്രാൻഡിലുള്ള ഫോർമുല മിൽക്ക് വിപണികളിൽ ലഭ്യമാണ്. ടോപ്പ് 5 ആയിട്ടുള്ള ഫോർമുല മിൽക്കുകൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് മോംസ് ട്രെൻഡി ട്രീറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. വളരെ പോപ്പുലറായ ഒരു ഫോർമുല മിൽക്കാണ് നെസ്ലെയുടെ നാൻ പ്രോ സ്റ്റേജ് 1. ഇത് അപ് ടു 6 മന്ത്സ് വരെയാണ് കൊടുക്കുന്നത്. കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമായ ഫാറ്റി ആസിഡ്സ്, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഇമ്മ്യൂണോ പ്രോട്ടീൻസ്, പ്രോബയോട്ടിക്സ് എന്നിവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ഡൈജസ്റ്റ് ചെയ്യാനും ഈസിയാണ്. നെസ്ലെയുടെ തന്നെ വേറൊരു നല്ല പ്രോഡക്റ്റാണ് ലാക്ടോജൻ ഇൻഫാൻ ഫോർമുല സ്റ്റേജ് 1. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് സോയാബീൻ ഓയിൽ, കോൺ ഓയിൽ, മിൽക്ക് സോളിഡ്സ് എന്നിവയൊക്കെയാണ്. 6 മാസത്തിന് മുകളിൽ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ലാക്ടോജൻ 2, ലാക്ടോജൻ 3 എന്നിവ അവൈലബിൾ ആണ്. വേറൊരു ഗുണമേന്മയുള്ള ഫോർമുല മിൽക്കാണ് സിമിലാക് അഡ്വാൻസ് ഇൻഫാൻ ഫോർമുല സ്റ്റേജ് 1. ഇത് വളരെ പ്രചാരം നേടിയിട്ടുള്ള ഒരു ഫോർമുല മിൽക്കാണ്. ഇതിൽ കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, പ്രോട്ടീൻസ് എന്നിവയ്ക്ക് പുറമെ ഒമേഗ 3, ഫാറ്റി ആസിഡ്സ്, അയൺ, കോളിൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഇവയൊക്കെ അത്യാവശ്യമാണ്. പീഡിയാട്രീഷ്യൻസ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫോർമുല മിൽക്കാണ് എൻഫമിൽ A+. വളരെ എളുപ്പം ദഹിക്കുന്ന ഈ ഫോർമുല മിൽക്കിൽ ഡയറ്ററി ഫൈബേഴ്സ്, പ്രോട്ടീൻസ് എന്നിവ കൂടാതെ തന്നെ ഫാറ്റി ആസിഡ്സ് ആയ DHA, AR A എന്നിവയും അടങ്ങിയിട്ടുണ്ട്. വേറെ ഒരു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഫാരക്സ് സ്റ്റേജ് 1 ഇൻഫാൻ ഫോർമുല. ഇതും വളരെ എളുപ്പം ദഹിക്കുന്നതും എസൻഷ്യൽ മിനറൽസ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ് എന്നിവയെല്ലാം അടങ്ങിയിട്ടുള്ളതുമാണ്. നമ്മൾ ഏത് ഫോർമുല മിൽക്ക് തിരഞ്ഞെടുത്താലും ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത് ഉപദേശം സ്വീകരിക്കുന്നത് വളരെ നന്നായിരിക്കും. ചുരുക്കം ചില കുഞ്ഞുങ്ങളിൽ ഇവ അലർജി, കോളിക് പ്രശ്നങ്ങൾ എന്നിവ സൃഷ്ടിക്കാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ പീഡിയാട്രീഷ്യൻ്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ മടിക്കരുത്. സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം കുഞ്ഞിന് മുലയൂട്ടാനും അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.